സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. ഇന്ന് മുതൽ മെയ് 16 വരെ കർശന നിയന്ത്രണങ്ങൾ. അനാവശ്യമായ പുറത്തിറങ്ങുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പൊതുഗതാഗതം ഉണ്ടാകില്ല. ജലഗതാഗതവും മെട്രോ സർവീസും ഉണ്ടാകില്ല. അവശ്യ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരും അന്തർ ജില്ലാ യാത്രകൾ ചെയ്യേണ്ടവരും സത്യവാങ്മൂലം കരുതണം. ഓട്ടോ ടാക്സി സർവീസുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാകും ഉപയോഗിക്കുക. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാറും കൊച്ചിയിൽ നിന്ന് സഹിർ ആന്റണിയും കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും ചേർന്നു. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, സംസ്ഥാനത്ത് കർശന കോവിഡ് നിയന്ത്രണങ്ങൾ, അതിൽ പോലീസ് കടുത്ത നിയന്ത്രണങ്ങളെ കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള നിയന്ത്രണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോൺ, കോവിഡ് വ്യാപനം കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അതിൻ്റെ നിയന്ത്രണ നടപടികളുടെ ഭാഗമായി ലോക്ക്ഡൌൺ ആരംഭിച്ചത്. രാവിലെ 6 തുടങ്ങിയ ലോക്ക്ഡൌൺ ഇപ്പോൾ കർശന പരിശോധനകളോടെ സംസ്ഥാനത്ത് തുടരുകയാണ്. ഈ നമുക്ക് എനിക്ക് പിന്നിൽ തന്നെ കാണാം, പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പാപ്പനംകോട് എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ പരിശോധിച്ച് മാത്രമേ പോലീസ് അതിനെ കടത്തിവിടുന്നുള്ളൂ. സ്വയം തയ്യാറാക്കിയ സത്യവാങ്മൂലം കരുതിയിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ ഈ ലോക്ക്ഡൌണിൽ ഇളവുകൾ അനുവദിച്ചിട്ടുള്ള മേഖലയിലുള്ളവർ, അവർ തിരിച്ചറിയൽ കാർഡ് കരുതേണ്ടതുണ്ട്. അല്ലാത്തവർ ഇന്നത്തെ ദിവസം മാത്രം അവർ സത്യവാങ്മൂലം കയ്യിൽ കരുതേണ്ടതുള്ളൂ. നാളെ മുതൽ പോലീസിൻ്റെ പാസ്സാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായുള്ള ഓൺലൈൻ പാസ്സിന് അപേക്ഷിക്കേണ്ടത് ഇന്ന് വൈകിട്ടോടുകൂടി അത് ശരിയാകുമെന്നാണ് ഇപ്പോൾ കേരള പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ മുതൽ ഈ പോലീസിൻ്റെ പാസ്സോടുകൂടി മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ഇളവ് അനുവദിച്ചിട്ടുള്ള മേഖലയിലുള്ളവർ, അവർ തിരിച്ചറിയൽ കാർഡുകളാണ് കരുതേണ്ടത്. തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് കൂലിപ്പണിക്കാർ, ഗാർഹിക ജോലിക്കാർ തുടങ്ങിയ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുന്നവർ, അവർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ദാതാക്കളോ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് SHOമാരിൽ നിന്നും ഇതിനാവശ്യമായ അവരുടെ യാത്രാ പാസ് വാങ്ങേണ്ടതുണ്ട്. നിർമ്മാണ മേഖലയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങേണ്ട കടകൾ, സിമൻ്റ് ആയാലും ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളായാലും അതോടൊപ്പം തന്നെ പ്ലംബിംഗ് ഉപകരണങ്ങളായാലും അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ അവധിയാണ് എന്നുള്ള ഒരു പരാതി ആ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് വരുന്നുണ്ട്. കാരണം നിർമ്മാണ മേഖലയ്ക്ക് ഇളവ് അനുവദിക്കുമ്പോൾ ഈ തൊഴിൽ നടക്കേണ്ടത് ഇത്തരം സാധനങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഏതായാലും ലോക്ക്ഡൗൺ സമ്പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. പൊതുവെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇന്നിപ്പോൾ വാഹനങ്ങൾ, നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം തിരുവനന്തപുരത്ത് വളരെ കുറവാണ്. അതിർത്തി പ്രദേശത്ത് അല്പം മുമ്പ് 24 വാർത്താ സംഘം എത്തിയിരുന്നു, തമിഴ്നാട് കേരള അതിർത്തിയിൽ. അവിടെയും ഈ എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കുറവാണ് എന്നതാണ്. നാളെയോടുകൂടി നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതും പോലീസിൻ്റെ പാസ്സുള്ളവരെ മാത്രമേ നാളെ കടത്തിവിടുകയൂ എന്നുള്ളത് കൊണ്ട് തന്നെ നാളെയും തിരക്ക് വളരെ കുറവായിരിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ശരി, ബി ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണിയോട് ചേർന്നു. സഹിന, ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് കൊച്ചിയിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത്. ഇപ്പോൾ കൊച്ചിയുടെ അവസ്ഥ എന്താണ്? പോലീസ് നടപടി എങ്ങനെ കടുപ്പിക്കുന്നു? ജോൺ, കൊച്ചിയിൽ വാഹനങ്ങൾ ഇപ്പോഴും നിരത്തിലിറങ്ങുന്നുണ്ട്. എന്തായാലും നമ്മൾ നിൽക്കുന്നത് കൊച്ചി തൊപ്പമ്പടിയിലാണ്. ഇവിടെ ഐശ്വര്യ ഡോങ്കറെ കൊച്ചി ഡി സി പി ഐശ്വര്യ ഡോങ്കറയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം, എങ്ങനെയാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്? നമുക്ക് ഇവിടെ തോപ്പുമുടി ജംഗ്ഷനിലേക്ക് വാഹന പരിശോധന ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്ക് കൂടുതൽ ആൾക്കാർ ഈ എസൻഷ്യൽ സർവീസസിലേക്ക് മാത്രം പോകുന്നുണ്ട്. പിന്നെ ഈ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. സോ അവർക്ക് പ്രോപ്പർലി വെരിഫൈ ചെയ്തിട്ട് മാത്രം നമുക്ക് വിടുന്നുണ്ട്. ഉദാഹരണം പ്രകാരത്തെ നമുക്ക് ഒരു സെപ്പറേറ്റ് ലെയിൻ ഉണ്ട് ഹെൽത്ത് വർക്കേഴ്സിലേക്ക്, ഓക്സിജൻത്തേക്ക്, താക്കി നമുക്ക് വെഹിക്കിൾ ചെക്കിംഗ് ചെയ്ത സമയത്തേക്ക് ഓരോ പ്രകാരത്തെ തടസ്സം ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ ഓക്സിജൻത്തേക്ക് വണ്ടി ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് നഴ്സസിലേക്ക് ഒരു സെപ്പറേറ്റ് ഫാസ്റ്റ് ട്രാക്ക് ലെയിൻ ഉണ്ട്, താക്കി ദേ ക്യാൻ ഇമീഡിയറ്റ്ലി മൂവ് വിതൗട്ട് എനിതിങ്. രണ്ടാമത്തെ അസെൻഷ്യൽ സർവീസ് ഡെലിവറിത്തേക്ക് ഓൾസോ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ബിക്കോസ് സൂപ്പർ മാർക്കറ്റ്സൊക്കെ ആളുണ്ടാവും, ചിക്കൻ ആൻഡ് മീറ്റ് സപ്ലൈതൊക്കെ ആളുണ്ടാവും, അവർക്ക് ഓൾസോ നോക്കിയിട്ട് നമുക്ക് വിടുന്നു. മാഡം, എത്ര ചെക്കിംഗ് പോയിന്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്? എത്ര വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുണ്ട്? എങ്ങനെയാണ് നമ്മുടെ പോലീസിന്റെ വാഹനങ്ങൾ എത്രയുണ്ട്? എത്ര പോലീസുകാരെ കൊച്ചി സിറ്റിയിൽ മാത്രം നമ്മൾ ഇന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്? നമുക്ക് മൊത്തം സിറ്റിത്തേക്ക് അറൌണ്ട് 3,000 പോലീസ് സ്റ്റാഫ് ഉണ്ട്. സോ ഔട്ട് ഓഫ് വിച്ച് റിസർവ് ആയിട്ട് വി ഹാവ് അറൌണ്ട് ആവറേജ് 2,000 ഉദ്യോഗസ്ഥർ ഓൺ ഡ്യൂട്ടി. നമുക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി പ്രകാരത്തെ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് അറൌണ്ട് 70-75 മൊബൈൽ പെട്രോൾസ്, ബൈക്ക് പെട്രോൾസ് ഓൺ റോഡ് ഉണ്ട്. വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സൊക്കെ അറൌണ്ട് 65 വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കും എല്ലാവർക്കും ഇത്
യൂഷ്വലി ദേ തിങ്ക് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക് മാത്രമുണ്ട് നമുക്ക് സർപ്രൈസ് എലമെന്റ് ആയിട്ട് കുറച്ച് ബൈ ജംഗ്ഷൻസിലേക്ക് ഇൻ റോഡ്സിലേക്ക് ഓൾസോ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ മാഡം ഇന്ന് കേസുകളൊക്കെ കൂടുതലായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആളുകൾ സ്വാഭാവികമായി പുറത്തിറങ്ങി നടന്നാൽ എങ്ങനെയാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലീസ് തയ്യാറല്ല എന്നായിരുന്നല്ലോ നേരത്തെ സൂചന നൽകിയിരുന്നത് ഇന്ന് മുതൽ നമുക്ക് നടപടി വളരെ ശക്തമാക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ലീഗൽ ആക്ഷൻ ഇതൊക്കെ ഇത്ര സമയം മുതൽ കണ്ടിന്യൂസ്ലി വാർണിംഗ് കൊടുത്തിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട് ഇന്ന് മുതൽ കണ്ടിന്യൂസ്ലി ശക്തമായിട്ട് നടപടി ഉണ്ടാവും ആദ്യത്തെ ചലാനിങ് ഫൈൻസ് നമുക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ലീഗൽ ആക്ഷൻ FIR ഒരു ആളത്തേക്ക് FIR ഉണ്ടെങ്കിൽ നാളത്തേക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് PCC കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് സോ ഒരു സ്ട്രോങ് മെസ്സേജ് നമുക്ക് കമ്മീഷണർ വഴി പോകുന്നുണ്ട് ഈ ഒരു ആൾ വിതൗട്ട് നെസസിറ്റി പുറത്ത് വന്നിട്ട് ഉറപ്പായിട്ട് പോലീസ് പിടിച്ചിട്ട് അവർക്ക് ശക്തമായിട്ട് നടപടി മാഡം ഇപ്പോൾ പോലും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് പോലീസിന് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തന്നെയാണോ നമ്മൾ നൽകിയിരിക്കുന്നത് കറക്റ്റ് നമുക്ക് ഈ വാഹനങ്ങളിലേക്ക് കൂടുതൽ ലൈൻ കണ്ടിട്ട് ഇഫ് യു സീ വി ആർ ഓൾസോ ചെക്കിംഗ് ടിൽ ദി എൻഡ് താക്കി ലാസ്റ്റ് ലെയിനിലേക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല സോ സെപ്പറേറ്റ് ലെയിൻ ആയിട്ട് ദേ ക്യാൻ ബി മൂവിംഗ് ഇൻ ദാറ്റ് ഡിറക്ഷൻ ഇനിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോൺ എന്തായാലും ശക്തമായ പരിശോധനകൾ നടക്കുന്നു അതിനിടയിലും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാരപ്പെട്ട ജോലിയായി ഇത് മാറുന്നു കാരണം കൂടുതൽ ആളുകൾ ഇപ്പോഴും നിരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജോൺ ശരി സഹിന ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ആനന്ദ് കുട്ടിൽ കൂടി ചേരുന്നുണ്ട് ആനന്ദ് കോഴിക്കോട്ടിലെ പരിശോധനയൊക്കെ എങ്ങനെയാണ് കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടോ ലോക്ക്ഡൌൺ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാകുന്നുണ്ടോ കോഴിക്കോട് ജോൺ ലോക്ക്ഡൌണിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിരുന്നാൽ പോലും നിരത്തുകളിൽ ഒറ്റപ്പെട്ട രീതിയിൽ വാഹനങ്ങൾ എത്തുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങൾ എത്തുന്നുണ്ട് പൊതുഗതാഗതം സംവിധാനം ഇല്ല എങ്കിൽ കൂടി ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ സ്വകാര്യ വാഹനങ്ങളിൽ ആളുകൾ എത്തുന്നുണ്ട് പോലീസ് പരിശോധന നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് നഗരങ്ങളിലേക്ക് എത്തുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കി നടപ്പാക്കുകയാണ് നമുക്ക് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം സാറേ എങ്ങനെയാണ് ഇന്നത്തെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലും വ്യത്യസ്തമായി ജനങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലാണ് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് അവർ അത്യാവശ്യ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ അത് അങ്ങനെയാണോ പുറങ്ങുന്നത് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതുവരെ കണ്ടതും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് കറക്റ്റ് സമയത്ത് പോയേ പറ്റൂ അപ്പോൾ അവരെ കറക്റ്റ് പരിശോധിച്ചപ്പോൾ കാണുന്നതെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്ന കേസാണ് കൂടുതലും പിന്നെ ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ ഇറങ്ങി വാങ്ങിക്കാനുള്ള അവസരമുണ്ട് ആ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വാങ്ങിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് വീട് നോക്കും വീടിൻ്റെ അഡ്രസ്സും തൊട്ടടുത്ത ഷോപ്പ് ഏതാണോ അവിടേക്ക് അനുവദിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യമുള്ള എല്ലാ അവശ്യ സാധനങ്ങളുടെയും ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളുടെ എണ്ണം കുറവുണ്ട് നിരത്തുകളിൽ അല്ലേ തീർച്ചയായിട്ടും ആളുകളുടെ എണ്ണം കുറവാണ് അധികം പേരും വരുന്നില്ല പുറത്തിറങ്ങുന്നില്ല ഏതായാലും ജോൺ ഈ രീതിയിലാണ് നിരത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമയം കാര്യമായ വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ സ്വകാര്യ വാഹനങ്ങളിൽ മാത്രം അവരുടെ അത്യാവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിലെ കോവിഡ് സാഹചര്യവും അത്യന്തം രൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് ഈ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് കരുതാൻ സാധിക്കില്ല ഇപ്പോഴും പുതിയ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപ്പാക്കുന്നുണ്ട് 150 സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയാണ് പുതുതായി നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനും നിർദ്ദേശങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനും നിയമിച്ചിട്ടുള്ളത് അതാത് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും ഈ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിച്ചിട്ടുള്ളത് ഈ രീതിയിൽ നിയന്ത്രണങ്ങൾ ഒന്നുകൂടി കർശനമായി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ലക്ഷ്യമിടുന്നത് അതിനനുസരിച്ചുള്ള പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നതുപോലെ കോഴിക്കോട് ജില്ലയിലും കർശനമായ വാഹന പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് ജോൺ ശരി ആനന്ദ് കോട്ടിലിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പിലായിരിക്കുകയാണ് അത്തരത്തിൽ മിക്ക നഗരങ്ങളും നിശ്ചലമാകുന്ന അവസ്ഥ അത്യാവശ്യത്തിന് മാത്രം ആളുകൾ പുറത്തിറങ്ങുന്നു കൂടുതൽ ജനങ്ങളും ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ